പമ്പാ നദിയുടെ തീരത്ത് കല്ലിശ്ശേരി ഇറപ്പുഴ പാലത്തിനു മേൽ വശത്തായി ആറ് കടവിലേക്ക് പടുത്തിറക്കിയ ഒരു കൽപ്പടക്കടവും അതിനു മീതെ രണ്ട് നിലയിലായി മരം കൊണ്ട് തട്ടിട്ട് ബലിഷ്ഠമായി പണി തീർത്തിട്ടുള്ള ഒരു മാളികയുണ്ട്. അതത്രേ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന് ജന്മം നൽകിയ ഈറ്റില്ലം, കല്ലിശ്ശേരി കടവിൽ മാളിക. സഭയുടെ ചരിത്രത്താളുകളിൽ ഇടം നേടിയിട്ടുള്ള ഈ മാളികയ്ക്ക് ഇനിയും ഏറെ പറയാനുണ്ട്. അനേകർ വന്ന് പ്രാർത്ഥിക്കാറുള്ള ഈ മാളിക ആരും ഒരിക്കലും മറക്കില്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ജന്മഗ്രഹമായ കല്ലിശ്ശേരി കടവിൽ മാളികയിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കല്ലിശ്ശേരി കടവിൽ മാളിക മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ജന്മഗ്രഹമാണ്. 1888 സെപ്റ്റംബർ 5 മുതലാണ് മാർത്തോമ സഭയുടെ ഭാഗമായി കല്ലിശ്ശേരി കടവിൽ മാളിക മാറുന്നത്. അതിനു മുമ്പ് കല്ലിശ്ശേരി സെന്റ് മേരീസ് കനനായ പള്ളിയുടെ പള്ളിമേടയായിരുന്ന ഈ സ്ഥലം അന്ന് ആ ഇടവകയിലെ വികാരിയായിരുന്ന ചെമ്പകശ്ശേരി എബ്രഹാം അച്ഛൻ്റെ താമസ സ്ഥലവും ആയിരുന്നു ഈ പള്ളി മേട എന്നറിയപ്പെടുന്ന മാളിക. അച്ഛൻ്റെ നവീകരണ ആശയങ്ങളോടുള്ള താല്പര്യം, അറിഞ്ഞ കർത്താവിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹം, അങ്ങനെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൂടി വരാറുണ്ടായിരുന്നു. അപ്പോൾ അറിഞ്ഞ കർത്താവിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെന്നുള്ള അതിയായ ആഗ്രഹം മൂലം അതിനുവേണ്ടി ഒരു സംഘടന ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം, അങ്ങനെയാണ് 1888 സെപ്റ്റംബർ 5 തിരുവോണ ദിവസം ഇവിടെ കൊട്ടാരത്തിൽ തോമസ് കശീശ അച്ഛൻ്റെ നേതൃത്വത്തിൽ 11 അൽമായര് ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ച് ആരംഭിച്ച പ്രസ്ഥാനമാണ് മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം. ഇന്നേക്ക് 135 കഴിഞ്ഞ് 136 ജന്മദിനം സെപ്റ്റംബർ 5 കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഓതറ ചന്തയിൽ ആരംഭിച്ച പ്രവർത്തനം ഇന്ന് കന്യാകുമാരി മുതൽ ജമ്മു വരെ വ്യാപിച്ചു കിടക്കുന്ന മാർത്തോമ സഭയുടെ സുവിശേഷ പ്രവർത്തന മേഖലകൾ, പ്രത്യേകിച്ചും അച്ഛൻ്റെ വാസസ്ഥലമായ ഈ കടവിൽ മാളിക 1990 സുവിശേഷ പ്രസംഗ സംഘം ഇത് വാങ്ങുന്നത്. അതിനുശേഷം ഒരു സുവിശേഷകൻ ഇവിടെ താമസിച്ച് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുഖ്യമായും പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥനാ മന്ദിരമായിട്ടാണ് അന്നു മുതൽ ഇത് വേർതിരിച്ചിരിക്കുന്നത്. പൂർവ്വപിതാക്കന്മാർ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച ഈ സ്ഥലം ഇന്നും ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്നുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ഏത് സമയത്തും ഇത് തുറന്നിട്ടിരിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക പതിവാണ്. ധാരാളം ആൾക്കാർ കടന്നു വരുന്നുണ്ട്. പിന്നെ ധാരാളം ആൾക്കാർ വിഷയങ്ങൾ പറഞ്ഞ് ആ വിഷയങ്ങളിവിടെ വെച്ച് ഇവിടുത്തെ പ്രാർത്ഥനയിൽ മധ്യസ്ഥ അണയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ രാവിലെ 10 മുതൽ വൈകുന്നേരം ഉച്ചയ്ക്ക് 1 വരെ പ്രാർത്ഥന നടന്നു വരുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയാണ് മുഖ്യമായിട്ടുള്ളത്. അതുകൂടാതെ ഓരോരോ ഇടവകയിൽ നിന്നും ഓരോ പ്രോ വൺഡേ റിസ്റ്റുകളായിട്ട് ഇടവ മിഷനായിട്ടും ഇടവകയിലെ സംഘടനകൾ ഓരോരോ ദിവസവും വൺഡേ പ്രോഗ്രാമുകളായിട്ട് കടന്നു വന്ന് പ്രോഗ്രാമുകൾ നടക്കുന്നു. അതുപോലെ വ്യക്തികളായും കുടുംബങ്ങളായും പ്രത്യേക വിശേഷ ദിവസങ്ങൾ, ജന്മദിനമാകട്ടെ, വെഡിങ് ആനിവേഴ്സറി ആകട്ടെ, അങ്ങനെയുള്ള പ്രത്യേക സമയങ്ങൾ ഈ സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം വേർതിരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ സുവിശേഷ പ്രസംഗം ആരംഭിച്ചതിന് ശേഷം ആരാമൺ കൺവെൻഷന്റെ പ്രാരംഭ കമ്മിറ്റികളും ഒക്കെ നടന്നതും ഇവിടെയാണ്. അങ്ങനെ ഈ കടവിൽ മാളിക മാർത്തോമ സഭയുടെ ഏറ്റവും അവിഭാജ്യ ഘടകമായി മാറി എന്നുള്ളതും അഭിമാനാർഹമാണ്. ഇന്നും ധാരാളം ആളുകൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് ഇത് തുറന്നിട്ടിരിക്കുന്നു. ഈ കടവിൽ മാളികയിലെ പ്രാർത്ഥനയുടെ അനുഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ മാളിക മുറിയിൽ ഭയത്തിൽ കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ അവർ ബലം പ്രാപിച്ചതുപോലെ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയുടെ ആവാസം ഇവിടെ നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ഒരു ചരിത്രം പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്രകാരമാണ്. പിതാക്കന്മാരിവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് താമസിച്ചുകൊണ്ടിരുന്ന
ആളുകൾ ഈ മാളിക തീ കത്തുന്നതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. പെട്ടെന്ന് അവർ പാത്രങ്ങളൊക്കെ ആയി ഇവിടെ ഓടി വന്ന് തീ കെടുത്തുവാനായിട്ട് ആറ്റിൽ നിന്ന് വെള്ളം കോരി തീ കെടുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ ഈ മാളികയുടെ അടുക്കൽ വന്നപ്പോൾ ഇത് തീ കത്തുന്നത് കാണുന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്നും പ്രാർത്ഥനാ ശബ്ദങ്ങൾ വരുന്നതായിട്ട് അവർക്ക് കേൾക്കുവാൻ സാധിച്ചു. അങ്ങനെ പിതാക്കന്മാരുടെ പ്രാർത്ഥന അവരുടെ മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ അനുഗ്രഹിച്ചു, അവരുടെ ആഗ്രഹങ്ങൾ ഇത്രത്തോളം സഫലമായി എന്നും വിശ്വാസത്തിന് അനുകൂലമായ രീതിയിലുള്ള ഒരു സംഭവം നടന്നതായി കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭരണ ചുമതല മാർത്തോമ സുവിശേഷ പ്രസംഗമാണ് എങ്കിലും ഇതിൻ്റെ ഒരു ലോക്കൽ അഡ്വൈസറി കമ്മിറ്റി ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉമയാറ്റുകര മാർത്തോമ ഇടവകയിലെ ഇടവക വികാരിയും അവിടെ ഇതിൻ്റെ ട്രസ്റ്റി ആ ഇടവകയിലെ ട്രസ്റ്റിയുമാണ്. ചുറ്റുമുള്ള ഇടവകളായ ചെങ്ങന്നൂർ വലിയപള്ളി ഓദ്ര എബനേസർ ഇടവകളിലെ ട്രസ്റ്റിമാരും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു. ഒരു കൺവീനർ ഇതിൻ്റെ ചുമതല വഹിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും പേരടങ്ങുന്ന ഒരു എൽ ഐ സി കമ്മിറ്റിയാണ് ഈ മാളികയുടെ ഇവിടുത്തെ ലോക്കൽ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. ദൈവിക സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു പ്രാർത്ഥനാലയം. ഈ ആലയം ഇനിയും അനേകർക്ക് സമാധാനവും ആശ്വാസവും പ്രത്യാശയും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.